മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ സിദ്ദിഖ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. 69 വയസ്സായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. മലയാളത്തിന്റെ കോമഡി സിനിമകളിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച സിദ്ദിഖ് ഇന്ന് രാത്രിയോടെയാണ് അന്തരിച്ചത്. സിദ്ദിഖ് കഴിഞ്ഞ ദിവസം മുതൽ എക്മോ സപ്പോർട്ടിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. കരൾ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഈ അസുഖങ്ങളിൽ നിന്ന് പതിയെ മോചിതനായി വരികയാണ് ഹൃദയാഘാതം സംഭവിച്ചത്. ലാൽ റഹ്മാൻ അടക്കമുള്ള താരങ്ങളും സംവിധായകരും ചികിത്സയിൽ കഴിയുന്ന സിദ്ദിഖിനെ ഇന്ന് സന്ദർശിച്ചിരുന്നു. നാട്ടിലെ നാടക സംഘങ്ങളിലൂടെയായിരുന്നു സിദ്ദിഖ് കലാലോകത്തേക്ക് എത്തുന്നത്. തുടർന്ന് കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡിലൂടെ കലാകാരനായി തിളങ്ങി. മിമിക്സ് പരേഡ് കാലം തൊട്ടേയുള്ള സുഹൃത്ത് ലാലിനൊപ്പമാണ് പിന്നീട് സിദ്ദിഖ് ഒരു ചലച്ചിത്ര സംവിധായകനായി അരങ്ങേറുന്നത്. തിരക്കഥാകൃത്തായിട്ടായിരുന്നു ലാലും സിദ്ദിഖും സിനിമയിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. സംവിധായകൻ ഫാസിലിന്റെ സഹായിയായിട്ടായിരുന്നു സിദ്ദിഖിന്റെ സിനിമാ പ്രവേശം. സിദ്ദിഖ് ലാൽ കോംബോ മോഹൻലാൽ ചിത്രമായ പപ്പൻ പ്രിയപ്പെട്ട പപ്പനിലൂടെ സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിലൂടെയാണ് ആദ്യമായി തിരക്കഥാകൃത്തുക്കളാകുന്നത്. മോഹൻലാലിന്റെ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന്റെ കഥാകൃത്തുക്കളായും സിദ്ദിഖും ലാലും തിളങ്ങി. സംവിധായകൻ എന്ന നിലയിൽ ആദ്യ ചിത്രം റാംജു റാവു സ്പീക്കിംഗ് ആയിരുന്നു. അന്നോളമുള്ള കോമഡി ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആഖ്യാന ശൈലിയുമായി എത്തിയ ലാലും സിദ്ദിഖും ആദ്യ സംരംഭത്തിൽ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരരായി. സിദ്ദിഖ് ലാൽ തുടർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇൻ ഹരിഹർ നഗറും ഹിറ്റായതോടെ ഇരുവരും മലയാളത്തിലെ പൊന്നും വിലയുള്ള സംവിധായകരായി മാറി. മലയാളത്തിലെ എക്കാലത്തെയും വൻ ഹിറ്റ് ചിത്രമായ ഗോഡ്ഫാദറും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതോടെ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളിലെ അവസരത്തിനായി താരങ്ങളും കാത്തിരുന്നുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല. വിയറ്റ്നാം കോളനി, കാബൂളിവാല എന്നിവയുടെ സംവിധായകരായും സിദ്ദിഖ് ലാൽ പേരെടുത്തു. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പിരിഞ്ഞതിനു ശേഷവും ഇരുവരും തുടർച്ചയായി ഹിറ്റുകളിൽ പങ്കാളികളായി. സുഹൃത്ത് ലാലുമായി പിരിഞ്ഞ സിദ്ദിഖ് സംവിധാനം ചെയ്തത് മമ്മൂട്ടി നായകനായ ഹിറ്റ്ലർ ആയിരുന്നു. ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ ലാലും പങ്കാളിയായി. മലയാളത്തിന്റെ ചിരിവിരുന്നായ ഫ്രണ്ട്സ് സിദ്ദിഖിന്റെ സംവിധാനത്തിൽ തമിഴിലും ഹിറ്റായി. ഫുക്രി, ബിഗ് ബ്രദർ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവായ സിദ്ദിഖ് നടനായും എത്തിയിട്ടുണ്ട്. സിദ്ദിഖ് നിരവധി ടെലിവിഷൻ ഷോകളുടെ ഭാഗമായും പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡിന്റെ ജഡ്ജായിരുന്നു. കോമഡി സ്റ്റാർ സീസൺ 2 ഷോയിലും ജഡ്ജായി എത്തി. സിനിമ ചിരിമ എന്ന ടെലിവിഷൻ ഷോയുടെ അവതാരകനായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ പുതു മിമിക്രി സിനിമാ താരങ്ങൾക്ക് സിദ്ദിഖ് എന്നും പ്രോത്സാഹനവുമായി എത്താറുണ്ട്.